നാട്ടുവഴികൾ എന്ന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് അതിഥിയായി സുബൈർ സാഹിബ്, ചേന്നമംഗല്ലൂർ. 30 വർഷം ഖത്തറിലുണ്ടായിരുന്ന ഇന്ത്യൻ അസ്ലാമിക് അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിരുന്നു, മുൻ പ്രസിഡൻറ്റ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. അപ്പോൾ പഴയ ഖത്തറിലെ സുഹൃത്തുക്കൾ ജബ്ബാർ സാഹിബ്, അതൊക്കെ അബ്ദുസമദ് സാഹിബ്, പിന്നെ യൂസുഫ് അലി, ഇവരൊക്കെ നമ്മുടെ കൂടെ ഉണ്ട്. യാസർ സാഹിബ്, ഖത്തറിലെ സഹോദരന്മാർക്ക് വേണ്ടി ഇപ്പോൾ സുബൈർ സാഹിബ് ആശംസ. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. വളരെ സന്തോഷമുണ്ട് ഖത്തറിലെ മുൻ ഖത്തരികളും ഇപ്പോൾ നിലവിൽ ഖത്തറിലുള്ളവരും ഒക്കെ ആയിട്ടുള്ള കുറച്ച് ആളുകളെ, സഹോദരങ്ങളെ കാണാൻ പറ്റിയതിൽ. ഖത്തർ എന്നും വളരെ മധുരമുള്ള ഒരു അനുഭവമായി മനസ്സിലുള്ള ഒരു കാര്യമാണ്. ഞാൻ 1982 മുതൽ 2012 വരെയാണ് ഖത്തറിലുണ്ടായത്, 30 വർഷക്കാലം. അൽഹംദുലില്ലാ, ഖത്തറിലെ ഇന്ത്യൻ ഇസ്ലാമിക് അസോസിയേഷനുമായി വന്നത് മുതലേ സഹകരിക്കാനും മുതൽ പ്രവർത്തിക്കാനും പല ഉത്തരവാദിത്തങ്ങളും വഹിച്ചുകൊണ്ട് അവിടെ കഴിഞ്ഞുകൂടാനൊക്കെ അവസരമുണ്ടായി. അതിലൂടെ ഉണ്ടായ ഒരുപാട് ബന്ധങ്ങളുണ്ട്, ഒരുപാട് സൗഹൃദങ്ങളുണ്ട്. അതൊക്കെയാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു നിമിഷങ്ങളായി, ഒരു സമ്പാദ്യമായി എപ്പോഴും കൂടെയുള്ളത്. അൽഹംദുലില്ലാ, അതിനിടയിൽ എനിക്ക് ചെറിയ ഒരു ആക്സിഡൻറ്റിൽ പരിക്കൊക്കെ സംഭവിച്ചു, നിങ്ങളൊക്കെ വിവരങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് വന്നത്, ചികിത്സയും കാര്യങ്ങളും ഒക്കെ നടന്നു. സമയത്തിന് തന്നെ ചികിത്സ ലഭിച്ചു, കുറേയേറെ പിന്നെ സർജറിക്കൊക്കെ വിധേയനായി. അതൊക്കെ വളരെ വിജയകരമായി നടന്നു. അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരുപാട് ആളുകളുടെ പ്രാർത്ഥനയാണ്, പ്രത്യേകിച്ചും ഖത്തറിലൊക്കെ ഉണ്ടായിരുന്ന നമ്മുടെ മുൻ സഹോദരങ്ങളുടെ, സഹുൻ സഹപ്രവർത്തകരുടെയൊക്കെ ആത്മാർത്ഥമായ പ്രാർത്ഥന, അതുപോലെ നാട്ടിലും മറ്റ് ദേശങ്ങളിലുമൊക്കെയുള്ള ആളുകളുടെയൊക്കെ വലിയ പ്രാർത്ഥന ലഭിച്ചു. ആ പ്രാർത്ഥനയുടെ ഒരു ഫലമാണ് ഞാൻ നിരന്തരമായി അനുഭവിച്ചു കൊണ്ടിരുന്നത്. എന്നെ ചികിത്സിച്ച ഡോക്ടർമാരൊക്കെ പ്രതീക്ഷിച്ചതിനേക്കാൾ വേഗത്തിൽ ഓരോ കാര്യങ്ങൾ ഞാനിങ്ങനെ റിക്കവർ ചെയ്ത് പോന്നു. അപ്പോൾ അതിൻ്റെ പിന്നിൽ തീർച്ചയായിട്ടും ഈ പ്രാർത്ഥനയാണ്, അതിന് വലിയ വിലയുണ്ട്. അതിൻ്റെ ഒരു സൽഫലം ഞാൻ ധാരാളമായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാ, ഇപ്പോൾ എനിക്ക് നടക്കാറായി 7 മാസമായി. ഇന്നേക്ക് ഇന്നലെ 29-ാം തീയതിയാണ്, 29-ലേക്ക് 7 മാസം പൂർത്തിയായി. ഇപ്പോൾ നിറന്ന സ്ഥലത്തൊക്കെ വടിയൊന്നുമില്ലാതെ നടക്കാൻ കഴിയുന്നുണ്ട്. ഒന്ന് സ്റ്റെപ്പ് ഇറങ്ങണമെങ്കിലൊക്കെ ഒരു വടിയുടെ ഒരു ചെറിയൊരു പിന്നെ സപ്പോർട്ടേ ആവശ്യമുള്ളൂ. അൽഹംദുലില്ല. അപ്പോൾ എല്ലാവർക്കും അഭിവാദ്യം നേരുകയാണ്. റമദാൻ മാസത്തിലാണ്, നല്ല വളരെ അനുഗ്രഹീതമായ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് പരമാവധി പ്രയോജനപ്പെടുത്താൻ, അതിലെ ദിനങ്ങളും രാത്രികളും പരമാവധി പ്രയോജനപ്പെടുത്താൻ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഏവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സമയത്ത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ എനിക്ക് വേണ്ടി വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച ആളുകൾക്ക് എല്ലാവർക്കും നന്ദി പറയാനും അവരോടുള്ള കടപ്പാടുകളും കൃതജ്ഞതയും അറിയിക്കാനും ഒക്കെ ഈ സന്ദർഭം പ്രയോജനപ്പെടുത്തുകയാണ്. നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ നിരന്തരമായി നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥന നിർവഹിച്ചുകൊണ്ടേ ഇരുന്നിട്ടുണ്ട്, ഇപ്പോഴും നിർവഹിക്കുന്നുണ്ട്. ഒരു നമസ്കാരവും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന നിർവഹിക്കാതെ അതിനുശേഷം കടന്നു പോയിട്ടില്ല എന്നതാണ് ശരി. ആ രൂപത്തിൽ പ്രാർത്ഥന നിർവഹിക്കാറുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന സ്വീകരിക്കുകയും ഇഹത്തിലും പരത്തിലും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകല്ലാഹു. ഇതുപോലെ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരുപാട് ആളുകൾ രോഗികളായിക്കൊണ്ട്, പലതരത്തിലുള്ള രോഗബാധിതരായിക്കൊണ്ട് ഉണ്ട്, അവർക്കൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒട്ടേറെ ആളുകൾ ഇപ്പോൾ KC അബ്രഹിമാൻ സാഹിബിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ സുഹൃത്തുക്കളൊക്കെ എന്നെയും കൂടി സന്ദർശിക്കാനുള്ള ഒരവസരമായി ചേന്നമംഗല്ലൂരിൽ എത്തിയത്. അപ്പോൾ അതുപോലെ നമ്മിൽ നിന്ന് വിട്ടു പറഞ്ഞു പോയ ഒരുപാട് ആളുകളുണ്ട്. പ്രത്യേകിച്ചും ഇന്ത്യൻ ഇസ്ലാമിക് അസോസിയേഷൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന പണ്ഡിതന്മാരായിട്ടുള്ള, നേതാക്കന്മാരായിട്ടുള്ള ഒരുപാട് ആളുകൾ, പ്രവർത്തകരായിരുന്ന, സഹപ്രവർത്തകരായിട്ടുണ്ടായിരുന്ന, സാധാരണക്കാരായി ഉണ്ടായിരുന്ന ഒരുപാട് പ്രവർത്തകർ പലരും നമ്മോട് വിട്ടുപിരിഞ്ഞ് പോയിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്കൊക്കെയും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജലീൽ സാഹിബിൻ്റെയൊക്കെ സഹോദരൻ കരീം മൗലവി അടക്കമുള്ള ആളുകളെ, അബ്ദുല്ലാസിൻ സാഹിബ്, സലീം മൗലവി. സലീം മൗലവി മരണപ്പെട്ടതിന് ശേഷമുള്ള ഒരു അനുസ്മരണ സമ്മേളനത്തിലേക്ക് പോകുമ്പോഴാണ് എനിക്ക് അപകടം സംഭവിച്ചത്, ശാന്തപുരത്ത് എത്തുന്നതിൻ്റെ തൊട്ട് മുമ്പായി. അവർക്കൊക്കെയും അവരൊക്കെ പ്രത്യേകം അനുസ്മരിക്കുകയാണ്. അതുപോലെ അനുസ്മരിക്കേണ്ട ഒരുപാട് പേരുകളുണ്ട്, എല്ലാവരെയും ഞാൻ പറയുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാവർക്കും അനുഗ്രഹം നൽകുമാറാകട്ടെ. അവരെയും നമ്മയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അവൻ ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ അദാബന്നാർ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.